അന്താരാഷ്ട്ര വനിതാ ദിനം ചന്ദ്രമതി. നമസ്കാരം, ഞാൻ ഗിരിയ. എനിക്കിപ്പം പ്രസംഗിച്ച സാറന്മാരെയും മാഡന്മാരെയും പോലെ പ്രസംഗിക്കാനൊന്നും അറിഞ്ഞൂടാ. ഒരു ദിവസത്തെ ശമ്പളം മുഴുവൻ തരാം. കിരിയ വന്ന് കിരിയുടെ ജീവിതത്തെ കുറിച്ച് പറഞ്ഞാ മാത്രം മതിന്ന് ദാണ്ടെ ഈ ഇരിക്കണ മദാമ മാഡം പറഞ്ഞോണ്ട് വന്നെന്നേ ഉള്ളു. ഈ മാഡം കൂടെ കൂടെ വന്ന് എൻ്റെ കൂടെ വർത്തമാനം പറഞ്ഞ് അതൊക്കെ റേഡിയോയിൽ പിടിച്ചെടുത്തോണ്ട് പോവും. എനിക്ക് പൈസയും തരും. നല്ല മാഡമാണ്. അവര് വിളിച്ചോണ്ട് മാത്രമാണ് ഞാൻ വന്നത്. ഇത്രേ ആളുകൾ ഉണ്ടാവുന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. ഈ മുറിക്കാണെങ്കി എന്തൊരു തണുപ്പ്! ജലദോഷം പിടിക്കുന്നാണ് തോന്നണത്. എങ്കി പിന്നെ നാളെ ജോലിക്ക് പോണ കാര്യം കണ്ടതുപോലെ തന്നെ. എന്തോന്ന് മാഡം? ഓ പറയാ, എന്റെ ജീവിതം തന്നെ പറയാ. 4ാം ക്ലാസ് വരെ പോലും നേരെ സ്കൂളിൽ പോവാത്ത ഗിരിയക്ക് എന്തോന്ന് ജീവിതം മാഡം? എന്റെ അച്ഛൻ കൂലിപ്പണി എന്ത് കിട്ടിയാലും ചെയ്യാൻ പോവും. കല്ല് വെട്ടാനാണ് കൂടുതൽ പോയത്. കിട്ടണ പൈസ മുഴുവൻ കുടിച്ചു കളയും. കുടിച്ചു വന്നിട്ട് അമ്മയും ഗീതയും എന്നെയും കുട്ടനെയും ഒക്കെ അടിക്കും. അടി കൊള്ളണത് സഹിക്കാൻ വയ്യാതായപ്പോ കുട്ടൻ ഇറങ്ങിപ്പോയി. പിന്നെ ഇതുവരെ അവനെ കണ്ടിട്ടില്ല. പെണ്ണും പെടക്കോഴിയായിട്ട് എവിടെയോ കഴിയണുണ്ടാവും. അമ്മ പിന്നീട് മുലയ്ക്ക് ദീനം വന്ന് ചത്തുപോയി. എന്തൊരു നാറ്റമായിരുന്നെന്നോ! പുഴുവൊക്കെ വന്നപ്പോ ആശുപത്രി വരാന്തെന്ന് ഇറക്കി വിട്ട്. അമ്മ വേദനയെടുത്ത് കരഞ്ഞപ്പോ ഒരു ദിവസം കീത റേഷൻ കടയിലെ മണ്ണെണ്ണ എടുത്ത് മുലയിൽ ഒഴിച്ചു കൊടുത്ത്. നമ്മക്ക് പാല് തന്ന മുലയല്ല കിരിയേ, പുഴു ചത്ത് അമ്മയുടെ വേദന പോട്ടേന്ന് അവള് പറഞ്ഞ്. പക്ഷെ അമ്മ വിളിയോട് വിളി വിളിച്ച്. അപ്പുറത്തെ നാണമ്മാവൻ വിളി കേട്ട് വന്ന് ഞങ്ങളെ ചീത്ത പറഞ്ഞ്. അന്ന് രാത്രി അമ്മ ചത്ത്. അച്ഛൻ പോയി ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് വന്നു. ഞങ്ങളെ കാര്യം നോക്കാനാണെന്നാണ് പറഞ്ഞത്. പക്ഷെ ആ പെണ്ണിന് ഞങ്ങളെ കണ്ണെടുത്താ കണ്ടൂടാ. ഒരു ജോലിയും ചെയ്യൂല. പൗഡറൊക്കെ വാരി മുഖത്തിട്ട് അങ്ങനെ നിൽക്കും. സോപ്പും ചീപ്പും വളയുമൊക്കെ വിൽക്കാൻ നടക്കണ സോമണ്ണനെ വിളിച്ചിറക്കി അതെല്ലാം കടം വാങ്ങിക്കും. അച്ഛൻ വരാറാവുമ്പോ അവര് കക്ഷത്തിലെ സ്പ്രേ അടിക്കും. അച്ഛന്റെ ചാരായത്തിന്റെ നാറ്റം അറിയാതിരിക്കാനാണെന്ന് കീത പറഞ്ഞു തന്ന്. കീതയ്ക്ക് എന്നെക്കാളും ബുദ്ധിയുണ്ട്. അതുകൊണ്ടായിരിക്കും ആ പെണ്ണും പിള്ള ഒരുപാട് ഉപദ്രവിച്ചതും കീതയാണ്. സഹിക്കാൻ വയ്യാതായപ്പം കീത സോമണ്ണന്റെ കൂടെ ഓടിപ്പോയി. 2 കൊച്ചുങ്ങളായപ്പം സോമണ്ണൻ വളയും സ്പ്രേയും ചീപ്പുമൊക്കെ വിൽക്കണ ഒരു കട തുടങ്ങി. ബാങ്കുകാര് പൈസ കടം കൊടുത്തെന്നാണ് കീത പറഞ്ഞത്. അതൊക്കെ പിന്നീടുള്ള കഥ. കീത സോമണ്ണന്റെ കൂടെ പോയപ്പം ആ പെമ്പിള്ളരെ ദേഷ്യം മുഴുവൻ എന്റെ നേരെയായി. എപ്പോഴും അടിയും കുത്തും ചകാരവും. ഞാൻ ആരെ കൂടെ ഓടിപ്പോവാനാണ്? ഒന്ന് വളർന്നു കിട്ടിയാലല്ലേ ഓടിപ്പോവാൻ ഒക്കൂ. എന്നും നോക്കും ഞാൻ, ഒന്നും വളരണില്ല. അടിയും ചവിട്ടും ഒരുപാട് കിട്ടണോണ്ടായിരിക്കുന്ന് ഞാൻ വിചാരിച്ചു. ഒരു ദിവസം അച്ഛൻ തന്നെ എന്നെ ഒരു വീട്ടില് പണിക്ക് കൊണ്ടുപോയാക്കി. അവിടെ കുറേ വർഷങ്ങൾ നിന്ന്. പ്രായമായതൊക്കെ അവിടെ വച്ചാണ്. അവിടുത്തെ അമ്മ 7 ദിവസവും മുട്ടയും നല്ലെണ്ണയും ഒക്കെ തന്ന്. പുതിയ പാവാടിയും ജമ്പറും തന്ന്. എന്റെ അച്ഛൻ തിരിഞ്ഞു നോക്കിയില്ല. കീത മാത്രം വന്ന് എന്റേല് ഇതേ ഉള്ളടി എന്നും പറഞ്ഞ് ഒരു പുള്ളി പാവാട തന്നു. അവളപ്പോ ഗർഭിണിയായിരുന്നു. അഞ്ജുവിന്റെ അനിയത്തി മഞ്ജുവിനെ. 3-4 മാസം കഴിഞ്ഞപ്പോ ഞാൻ ഗർഭിണിയായി.
അപ്പം വീട്ടുകാർ കീതെ വിളിച്ച് എന്നെ വിളിച്ചുകൊണ്ട് പോവാൻ പറഞ്ഞ്. പിഞ്ച് പൈതലിനെ പിഴപ്പിച്ചിട്ട് അടിച്ചിറക്കണോന്ന് ചോദിച്ച് സോമണ്ണൻ കുറേ ബഹളം കൂട്ടി. സാറ് വെളിയിലിറങ്ങിയേയില്ല. അമ്മ കരഞ്ഞോണ്ട് കുറേ പൈസ സോമണ്ണന് കൊടുത്തു. ആ പൈസയിട്ട് സോമണ്ണൻ കട വലുതാക്കി. ബാക്കി പൈസയ്ക്ക് എന്നെ ആശുപത്രി കൊണ്ടുപോയി, കെർപ്പെടുത്ത് കളഞ്ഞ്. ഞാൻ അഞ്ജുവിനെ മഞ്ജുവിനെയും കളിപ്പിച്ച് അവിടെ സന്തോഷമായിട്ട് കഴിഞ്ഞെങ്കിലും കീതയ്ക്ക് എന്തോ ഒരിത്. സോമണ്ണൻ എന്നെ കിരിയേന്ന് വിളിക്കണത് പോലും പിടിക്കണില്ല. എന്നും ചണ്ടയും വഴക്കും. സോമണ്ണൻ എന്നെ നോക്കിയിട്ട് പോലും ഇല്ല കേട്ടോ. ദോഷം പറഞ്ഞ കണ്ണു പൊട്ടിപ്പോവൂലേ. പക്ഷെ കീതയ്ക്ക് അതൊന്നും മനസ്സിലാവൂല. അവൾക്ക് എന്നെ ഉടനെ പിടിച്ച് കല്യാണം കഴിപ്പിച്ചയക്കണം. എനിക്ക് പ്രായപൂർത്തിയായില്ല. കല്യാണം നടത്തിയാൽ പോലീസ് പിടിക്കുന്ന് സോമണ്ണം പറഞ്ഞ്. പ്രായപൂർത്തിയാവാതെ ഗർഭിണിയായാലും കർപ്പെടുത്ത് കളഞ്ഞാലും പിടിക്കാത്ത പോലീസിന് കല്യാണത്തിന് മാത്രം എന്തൊരു കാര്യമെന്ന് കീത ദേഷ്യപ്പെട്ട്. ഒടുവിൽ സോമണ്ണന് എന്റെ പ്രായം കൂട്ടി പറഞ്ഞ് കല്യാണം നടത്തി. അതോടെ എന്റെ കട്ടകാലം കൂടിയെന്ന് പറഞ്ഞാ മതിയല്ല്. അയ്യേ, അയാളൊരു ചപ്പട്ട മനുഷ്യൻ. ഒരു പണിക്കും പോവൂല. തിന്നണോ കുടിക്കണോ ഉറങ്ങണോ പിന്നെ മറ്റതും. എന്റെ ഊപ്പാട് വന്നെന്ന് പറഞ്ഞാ മതിയല്ല്. പക്ഷെ എന്തൊക്കെ സഹിച്ചിട്ടും ഞാൻ ഗർഭിണിയായതേയില്ല. അയാളുടെ അമ്മ എന്നെ പെറക്കാളിന്ന് വിളിക്കാൻ തുടങ്ങി. ഈ മച്ചി പെറക്കാളിയെ കൊണ്ട് കളയടാന്നായി തള്ളട സ്ഥിരം പാട്ട്. ഒരു ദിവസം കീത വന്ന് എന്നെ ആശുപത്രി കൊണ്ടുപോയി ഉള്ളു പരിശോധിപ്പിച്ച്. ആ ഡോക്ടറമ്മ ചോദിച്ചു നേരത്തെ ഉള്ളാപ്പറേഷൻ ചെയ്തത് എന്തിനായിരുന്നെന്ന്. ഞാനൊന്നും മിണ്ടിയില്ല. കീത പറഞ്ഞ് അശു മിണ്ടാ പ്രാണി വിടരാ പ്രായത്തില് ഏതോ ദ്രോഹി ഗർഭിണിയാക്കിയെന്ന്. ഡോക്ടറമ്മ പറഞ്ഞു അതിലെന്തോ കുഴപ്പം വന്നതുകൊണ്ട് ഗർഭപാത്രം ചരിഞ്ഞു പോയെന്നും ഞാൻ ഒരിക്കലും ഗർഭിണിയാവൂല്ലെന്നും. ഒറ്റ വാക്ക് വീട്ടിൽ മിണ്ടിപ്പോവരുതെന്ന് ചട്ടം കെട്ടി കീത എന്നെ തിരിച്ചുകൊണ്ടാക്കി. എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് ഡോക്ടറമ്മ പറഞ്ഞവള് കരുകരാന്ന് കള്ളം പറഞ്ഞ്. പിന്നെ എന്റെ മോനാണോടി കുഴപ്പമെന്ന് ചോദിച്ച് അമ്മായിയമ്മ ചണ്ട കൂടി. എന്റെ മോന് ഒരു കുഴപ്പവും ഇല്ലടി എന്ന് അവര് പറഞ്ഞപ്പോ ഇത്ര കനപ്പത്തിൽ എങ്ങനെ പറയാൻ പറ്റൂ എന്ന് കീത ചോദിച്ച്. ഒന്നും രണ്ടും പറഞ്ഞു വന്നപ്പോ ഞങ്ങളറിഞ്ഞ് അയാൾക്ക് വേറെ പെണ്ണില് രണ്ട് കുട്ടികളുണ്ടെന്ന്. ഇനി ഞാൻ എവിടെ പോവാൻ? സോമണ്ണൻ ജീവനോടെ ഇരിക്കുമ്പോ കീത അവിടെ വീട്ടിൽ നിർത്തൂല. കീത തന്നെ എന്നെ ഒരു ഏജൻസിയിൽ കൊണ്ടാക്കി. അവരെന്നെ പെറ്റുകിടക്കണോരെ നോക്കാൻ വിട്ട്, കിടപ്പ് രോഗികളുടെ തീട്ടവും മൂത്രവും വാരാൻ വിട്ട്, അടുക്കള പണിക്കും വിട്ട്. ഒരുപാട് അനുഭവിച്ചെന്ന് പറഞ്ഞാ മതിയല്ല്. ഗർഭിണിയാവാൻ ഒക്കുവായിരുന്നെങ്കിൽ ഞാൻ ഒരുപാട് തന്തിയില്ല പൈതങ്ങളെ പെറ്റിട്ടേനെ. ഇന്ന് നിങ്ങൾ കാണുന്ന ഈ വണ്ണമൊന്നും അന്നെനിക്കില്ലായിരുന്നു. ഇപ്പൊ നിങ്ങളെപ്പോലെ എനിക്കും പ്രഷറും പഞ്ചസാരയും ഒന്ന് കൂടി വണ്ണവും കൂടി. എന്റെ പൈസയും കൂട്ടിയിട്ടാണ് കീത അഞ്ജുവിന്റെ കല്യാണം നടത്തിയത്. അത് കഴിഞ്ഞപ്പോ സോമണ്ണം ചത്തു. പാവം, ഒരു സൂക്കേടും ഇല്ലായിരുന്നു. ചായ കുടിച്ചോണ്ട് കസേരയിൽ ഇരുന്നപ്പം ചത്തുപോയി. പാക്യം ചെയ്ത മരണം. എനിക്ക് ഒരുപാട് സങ്കടം വന്നു. ശരിക്കും കരഞ്ഞ്. എന്നെ ചീ പോ എന്ന് പറയാത്ത മനുഷ്യനായിരുന്നു. പിന്നെ ആലോചിച്ചപ്പം കടകളിലൊക്കെ എഴുതി വച്ചിരിക്കുന്നത് പോലെ എല്ലാം നല്ലതിനെന്ന് തോന്നി. ഇനി കീത കൂടെ നിർത്തുവല്ലോ. വല്ലോന്റെ എച്ചില് തിന്നാനും കൂറത്തുണി അലക്കാനും പോണ്ടല്ലോ. പക്ഷെ കീത സമ്മതിച്ചില്ല. മഞ്ജുവിന്റെയും കല്യാണം കൂടി കഴിയണത് വരെ ഞാൻ ജോലിക്ക് പോണെന്ന് അവള് പറഞ്ഞു.
കല്യാണത്തിന് ചെലവില്ലേടി കിരിയെന്നാണ് അവളുടെ ചോദ്യം. നിനക്ക് പണിയെടുക്കാൻ പൊക്കൂടെന്ന് ഞാൻ ചോദിച്ച്, ഞാൻ അങ്ങനെ ശീലിച്ചിട്ടില്ലാന്ന് അവള്. ശരി തന്നെ, എല്ലാം ശീലിച്ചത് കിരിയാണല്ലേ. അങ്ങനെ പിന്നെ ഞാൻ പോയി. ഏജൻസികൾ മാറി മാറി വീട് വീടാന്തരം നിന്ന്. ഒരിടത്തും ശരിയാവൂലെന്നേ. നടുമുറിയണ പണിയാണ് ഒരിടത്തെങ്കി വേറൊരിടത്ത് തിന്നാൻ കിട്ടൂല. എല്ലായിടത്തും ഉണ്ട് ആണുങ്ങളുടെ ശല്യം. കൊച്ചുമക്കളുടെ പ്രായമുള്ളവനാണ് പകൽ ആൻറ്റീന്നു രാത്രി വേറെയും വിളിച്ചോണ്ട് വരണത്. എത്ര സുന്ദരി ഭാര്യ ഉണ്ടെങ്കിലും ചെലവന്മാർക്ക് രാത്രി അടുക്കള കതക് തള്ളിയാലേ സുഖം വരൂ. കിഴവന്മാരും ഒട്ടും മോശമല്ല. പക്ഷെ ഒരു കാര്യം എല്ലായിടത്തും ഒരുപോലെ. ആരെന്ത് ചെയ്താലും വീട്ടിലെ പെണ്ണുങ്ങള് കുറ്റം പറയണതും ഇറക്കി വിടണതും പെണ്ണുങ്ങളെ തന്നെ. അങ്ങനെ ഒടുവില് മഞ്ജുവിന്റെ കല്യാണമായി. സോമേണ്ണന്റെ കടയാണ് അവൾക്ക് സ്ത്രീധനം കൊടുത്തത്. പിന്നെ എന്റെ പൈസ ഇട്ട് 5 പവന്റെ സ്വർണവും കൊടുത്ത്. അപ്പോഴത്തേക്കും സത്യം പറഞ്ഞാല് എനിക്കും വയ്യാതായി. പ്രഷറും പഞ്ചസാരയും മുട്ടുവേദനയും നടുവേദനയും ഒക്കെ തുടങ്ങി. ഇനി കീതയുടെ കൂടെ ബാക്കിയുള്ള കാലം താമസിക്കാന്ന് വിചാരിച്ച് ചെന്നപ്പോ അവള് മാറ്റി ചവിട്ടി. അഞ്ജുവിന്റെയും മഞ്ജുവിന്റെയും കൂടെ മാറി മാറി താമസിച്ച് അവരെ പിള്ളേരെ നോക്കണമെന്നും പറഞ്ഞ് അവള് വാടക ചായ്പ് വിട്ടിട്ട് പോയി കളഞ്ഞ്. പിന്നെ എനിക്കാരും ഇല്ലാതായെന്ന് പറഞ്ഞാ മതിയല്ലേ. കേറിക്കിടക്കാൻ സ്വന്തമായിട്ടൊരിടയില്ലാത്തോണ്ടല്ലേ ഇങ്ങനെ അങ്ങിട്ടീ ഇങ്ങിട്ടീന്ന് അലേണ്ടി വരണത്. എന്നാലും കീത ഇങ്ങനെ ചെയ്യുന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. എന്റെ സങ്കടം കണ്ട സോമണ്ടന്റെ അനിയത്തി ഇത്തിക്കുട്ടി, അവളുടെ പേര് വേറെ എന്തൊരോ ആണ്. സോമണ്ണെ ഇത്തിക്കുട്ടി ഇത്തിക്കുട്ടിന്ന് വിളിക്കണത് കേട്ട് ഞങ്ങള് വിളിച്ചെന്നേ ഉള്ളു. ഇപ്പോ ആ പേരങ്ങ് പതിഞ്ഞ് പറഞ്ഞ്, കിരിയെ നീ കരയണ്ടടി, എന്റെ ഭർത്താവിന്റെ 1 സെന്റ് സ്ഥലം കുടുംബസ്ഥലം വിൽക്കാൻ പോണത് നിനക്ക് തരാ. അതിലൊരു കൂരയുണ്ട്, നിനക്ക് ഞാൻ വില സഹായവും തരാം. എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടം തോന്നി. ഏജൻസികൾ ഓരോ കാരണം പറഞ്ഞ് പിടിച്ചു വച്ചിരിക്കുന്ന പൈസയൊക്കെ ഞാനും ഇത്തിക്കുട്ടിയും കൂടെ ചെന്ന് വഴക്ക് കൊണ്ടാക്കി തിരിച്ച് വാങ്ങിച്ച്. ഒരു ചിട്ടിയുണ്ടായിരുന്നത് പിടിച്ച്. കുടുംബശ്രീയും തൊഴിലുറപ്പും കാരണം ബാങ്കിൽ വന്ന് വീണ പൈസ എടുത്ത് കമ്മല് വിറ്റ് പിന്നെ കുറച്ച് കടവും കൂടി അങ്ങ് വാങ്ങേണ്ടി വന്ന്. എങ്ങനെയോ ഞാൻ ആ സ്ഥലവും കൂരയും കൂടി അങ്ങ് വാങ്ങിച്ച്. ഇത്തിക്കുട്ടി ഒരുപാട് വില സഹായം ചെയ്തു കേട്ടാ. ഗവൺമെന്റിന്റെ സഹായത്തിന് അപേക്ഷ കൊടുത്തിട്ടുണ്ട്, കിട്ടുമെന്നാണ് മെമ്പർ പറയണത്. അത് കിട്ടിയാല് കടവും വീട്ടാ കൂരയും നന്നാക്ക. അല്ലേ, എനിക്ക് ഇതൊക്കെ തന്നെ ധാരാളം. ഒരു മുറിയുമുണ്ട്, അടുക്കളയുമുണ്ട്, പിന്നൊരു കൊച്ചു കിണറും മറപ്പൊരും. ഒറ്റത്തടി പെണ്ണിന് ഇത്രയും പോരെ. സ്ഥലവും കൂരയായെങ്കിലും ചെലവിന് പൈസ വേണ്ടേ? പിന്നെയും ഞാൻ പോയി വേറെ ഏജൻസിയിൽ. അവര് വിട്ട വീട്ടില് സൂക്കേട് പിടിച്ച അമ്മായി അമ്മയും മരുമോളിയെ ഉള്ളു. സാറ് വെളിയില് ഏതോ രാജ്യത്തില്. ഈ തള്ള കാരണമാണ് ഞാൻ ഇവിടെ കിടക്കണതെന്ന് ആ മരുമോള് ചെന്ന ഉടനെ എന്റെ കൂടെ രഹസ്യം പറഞ്ഞ്. അവരെ ഞാൻ തക്കാളി ചേച്ചി എന്നാണ് മനസ്സിൽ പറയണത്. എന്താണെന്നാ, ദിവസവും 1/2 കിലോ തക്കാളി മിക്സിയിൽ വച്ചടിച്ച് പതപ്പിച്ച് ചേച്ചിയുടെ മേത്ത് മുഴുവൻ തേച്ച് പിടിപ്പിക്കണം. അത് ഞാൻ തന്നെ ചെയ്തു കൊടുക്കണം. കഴുകഴാന്ന് മുമ്പേ നിന്ന് തരും. ഒരു നാണോ ഇല്ല. സാധനം വാങ്ങിക്കാനൊക്കെ എന്നെ കാറില് കൊണ്ടുപോകും. ചിലപ്പോ എന്നെ ചന്തയില് വിട്ടിട്ട് മുങ്ങിക്കളയും.
പതുക്കെ ഷാപ്പ് ചെയ്താ മതി കിരിയെ, വിശക്കുമ്പോ ചായയും വാഴക്കാപ്പൊക്കെ വാങ്ങിച്ച് തിന്നോന്നും പറഞ്ഞ് കൈ നിറയെ പൈസയും തന്നിട്ട് കാറും ഓടിച്ചു പോയാ പിന്നെ ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞേ വരൂ. എനിക്കെന്ത്, ഞാനൊരു ഓട്ടോയി എടുത്ത് എന്റെ കൂരയിലെ എത്തിക്കുട്ടിയുടെ അടുത്തോ പോയിട്ട് തിരികെ വന്ന് നിൽക്കും. അമ്മായി തള്ളയ്ക്കാണെങ്കില് ഞങ്ങള് തനിച്ചാക്കിയിട്ട് പോണതൊന്നും ഇഷ്ടമല്ല. ആ മൂളി അലങ്കാരി എന്തിരനടി നിന്നെയും കൊണ്ട് കറങ്ങണതെന്ന് എപ്പോഴും ചോദിക്കും. ഞാനൊന്നും പറയൂല. ഒരു ദിവസം ചായക്ക് ചൂടാണെന്നും പറഞ്ഞ് എന്റെ മേത്തൂടെ ഒഴിച്ച് ഊന്നി നടക്കുന്ന മൂന്ന് കാലം കമ്പിട്ടും എന്നെ അടിക്കും. തക്കാളി ചേച്ചി നിറച്ച് പൈസ തരണതുകൊണ്ടാ, അല്ലെങ്കിൽ ഞാൻ ഏജൻസിയിൽ പരാതിപ്പെട്ട് എന്നേ വീട് മാറിയേനെ. ഒരു ദിവസം മീൻ വാങ്ങിക്കാൻ പോയപ്പോ ഞാൻ കരഞ്ഞുകൊണ്ടാണ് പോയത്. തക്കാളി ചേച്ചി കാറെടുക്കാത്ത ദിവസം എനിക്ക് ആട്ടോയ്ക്ക് പൈസ തരൂ. അന്ന് വീടിന്റെ മുമ്പേ ആളിറക്കിയ ഓട്ടോ തന്നെ കിട്ടി. വഴിയിൽ വച്ച് ആട്ടോ ചേട്ടൻ ചോദിച്ച് നിങ്ങൾ എന്തിനു കരയണതെന്ന്. തള്ള അടിച്ച് ചുവന്ന് കിടക്കണ പാട് ഞാൻ കാണിച്ചു കൊടുത്തു. ആട്ടോ ചേട്ടന് വലിയ സങ്കടം വന്ന്. മീൻ വാങ്ങിച്ച് ഞാൻ തിരിച്ച് വരണതുവരെ ആ ചേട്ടൻ ചന്തേര വെളിയിൽ കാത്തു കിടന്ന് എന്നെ തിരിയെ വീട്ടിൽ വിട്ടിട്ടേ പോയുള്ളൂ. വിഷമിക്കല്ലേ, എല്ലാം ശരിയാവുന്ന് ഒരുപാട് നല്ല വാക്കും പറഞ്ഞ്. പിന്നെ തക്കാളി ഇല്ലാത്തപ്പോഴൊക്കെ ആ ചേട്ടന്റെ ഓട്ടോയിലാക്കി എന്റെ സഞ്ചാരം. ഒടുവിലായപ്പോ ആ ചേട്ടൻ പൈസയും വാങ്ങൂലെന്നായി. പിന്നെ എനിക്കൊരു മൊബൈലും വാങ്ങിത്തന്ന്. ചിലപ്പം രാത്രി മുഴുവനും ഞങ്ങൾ വർത്താനവും പറഞ്ഞോണ്ടിരിക്കും. എനിക്കു ആരൊക്കെയോ ഉണ്ടാവണമെന്നൊരു തോന്നല്. അപ്പോഴാണ് തക്കാളി ചേച്ചി ആരുടെയോ കൂടെ ഒളിച്ചോടിപ്പോയത്. അവർക്ക് ഒരാളുമായിട്ട് ലൈനുണ്ടെന്ന് ആ ചേട്ടൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അത് സത്യമായിട്ട് വന്നു. ചേച്ചിയുടെ ഭർത്താവ് പ്ലെയിനിൽ പറന്ന് വന്ന് മക്കളെ നിർത്തി പഠിപ്പിക്കണ സ്കൂളിൽ നിന്ന് വിളിച്ച് വരുത്തി. വീട് നിറച്ചു ആളായി. പോലീസൊക്കെ വന്ന്. ആട്ടോ ചേട്ടൻ പറഞ്ഞ് ഇനി അവിടെ നിന്നാ കുഴപ്പമാവൂ, ഇറങ്ങി വാ, നമുക്ക് നിന്റെ വീട്ടിൽ പോയി താമസിക്കാന്ന്. ഞാൻ ഇറങ്ങി വരാ, പക്ഷെ കർപ്പിണിയാവാൻ ഒക്കൂലാന്ന് ഓർമ്മിച്ചോളണേന്ന് ഞാൻ പറഞ്ഞ്. ആ ചേട്ടൻ അതൊന്നും സാരമില്ല, അങ്ങേര് കളഞ്ഞ ഭാര്യയിലുണ്ട് മൂന്നാല് വഷള് പിള്ളേര്. ഞാൻ പോണെന്ന് പറയാൻ ചെന്നപ്പം കണ്ട കാഴ്ച, സാറും പിള്ളേരും കൂടി കെട്ടിപ്പിടിച്ച് കരയണ്. ഞാനും കരഞ്ഞ്. അമ്മായി തള്ള തക്കാളി ചേച്ചിയുടെ തന്തയ്ക്കും തള്ളയ്ക്കും ചീത്ത പറഞ്ഞോണ്ടിരിക്കണ്. എന്നെ കണ്ടതു ആ തള്ളയ്ക്ക് പ്രാന്തളകി. ആ മൂളി അലങ്കാരി പോയത് എവളും കൂടെ അറിഞ്ഞോണ്ടാണെന്ന് ആ തള്ള സാറിൻ്റെ കൂടെ പറഞ്ഞ്. രണ്ടും കൂടെ രാവിലെ തെണ്ടാൻ പോയാല് വിളക്ക് വയ്ക്കുമ്പോഴേ കയറി വരൂ, എവളെ അടിച്ചു കളഞ്ഞാലേ വീടിന് ഐശ്വര്യം വരൂന്നും പറഞ്ഞ് അവര് ചീത്ത വിളിക്കാൻ തുടങ്ങി. ഞാനും തിരിച്ചു വിളിച്ച്. സാറ് ചാടി എഴുന്നേറ്റ് എന്നെ അടിക്കാൻ വന്ന്. ഞാൻ പറഞ്ഞ് എന്നെ തൊട്ടാല് കളി മാറുമെന്ന്. സാർ അടിക്കാതെ മാറി. ആ ചേട്ടന്റെ ഓട്ടോയില് ഞങ്ങൾ എന്റെ കൂരയിൽ വന്ന് താമസം തുടങ്ങി. ഒന്ന് രണ്ട് ദിവസം പരമസുഖമായിരുന്നു. ആ ചേട്ടൻ ആട്ടോയും കൊണ്ട് രാവിലെ പോവും, ആറു മണിയൊക്കെ ആവുമ്പം തിരിച്ചു വരും. ആ ചേട്ടന് വച്ച് വിളമ്പാനും കുളിക്കാൻ വെള്ളം ചൂടാക്കി കൊടുക്കാനും ഒക്കെ എന്തൊരു സന്തോഷം. ഒരു ദിവസം ഞങ്ങൾ കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോ പുറത്ത് ബഹളം കേട്ട്. കഥക് തുറന്നപ്പോ കൊറേ ആളുകള് ടാർച്ച് ലൈറ്റും കുറുവടിയും ഒക്കെ വെച്ചോണ്ട് നിക്കണ്. ഇറങ്ങി വാടാ, ഇറക്കി വിടടാന്നൊക്കെ അലറണ്. സത്യം പറഞ്ഞ പേടിച്ചു പോയി കേട്ടാ. ഇത് വെള്ളരിക്കാ പട്ടണമാണോടാന്ന് ഒരുത്തൻ, വൃത്തികേട് കാണിച്ചാ വച്ചു പൊറുപ്പിക്കില്ലെന്ന് വേറൊരുത്തൻ. ഇവൻ ആരടി,
നീയു യവനും തമ്മിൽ എന്താടിയെന്നൊക്കെ എന്റെ കൂടെയും ചറപറാന്ന് ചോദ്യങ്ങള്. ചിലരൊക്കെ ഇപ്പൊ അടിക്കുന്ന മട്ടില് മുമ്പോട്ട് വരണ്. ഞാൻ നോക്കിയപ്പ ആ ചേട്ടൻ പേടിച്ച് വിറച്ച് നിക്കണ്. എല്ലാരും കൂടി അടിച്ചാല് ആ പാവൻ ചത്തുപോകുകയുള്ളു. എന്റെ ദേഹത്തൂടെ കറണ്ട് അടിക്കണത് പോലെ എന്താന്നോ പാഞ്ഞ്. ഞാൻ ചാടി അങ്ങോട്ടിറങ്ങി നല്ല രണ്ട് വർത്താനം പറഞ്ഞ്. ആണും പെണ്ണും തമ്മിൽ ഒരു ബന്ധവേ ഉള്ളു ചേട്ടന്മാരെ, അത് തന്നെ ഇവിടെ. അതിന് നിങ്ങക്കെന്ത്? അത് ഞങ്ങള് തമ്മസിക്കൂല്ലെന്ന് ഒരാള്. ആർക്ക് വേണം നിങ്ങളുടെ തമ്മസം? ഞാൻ പറഞ്ഞ്. ഒന്നുമറിയാ പൈതല് പ്രായത്തില് എന്നെ ഒരുത്തൻ കുത്തി കീറി കെർപ്പിണിയാക്കിയത് നിങ്ങള് തമ്മസിച്ചിട്ടാ? എന്നിട്ട് എന്നെ ഇറക്കി വിട്ടത് നിങ്ങള് തമ്മസിച്ചിട്ടാ? അങ്ങനെ കൊറേ ചോദ്യങ്ങൾ ഞാൻ അങ്ങോട്ടിട്ട്. എനിക്ക് എവിടുന്ന് ഇതൊക്കെ തോന്നിയെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. എന്തായാലും അവര് പെട്ടെന്ന് മിണ്ടാതായി. അപ്പോഴിത്തിരി പ്രായം ചെന്ന ഒരാള് എന്നെ തടഞ്ഞുകൊണ്ട് പറഞ്ഞ്, നിർത്ത് സഹോദരി. പിന്നെ അയാള് പറഞ്ഞതൊന്നും മലയാളമായിട്ടുകൂടി എനിക്ക് മനസ്സിലായില്ല. സദാചാര മൂല്യം, താർമിക ചുതി എന്ന് കൊറേ പ്രാവശ്യം പറഞ്ഞതുകൊണ്ട് ആ രണ്ട് വാക്കും പിടികിട്ടി. അതെന്തോന്നാ എന്നോട് ചോദിക്കല്ലേ? നിങ്ങളെ പോലെയുള്ള വലിയ വലിയ ആളുകൾക്കൊക്കല്ലേ അതൊക്കെ അറിയാവൂ. ചുരുക്കി പറഞ്ഞാല് പിറ്റേ ദിവസം രാവിലെ അവര് ഞങ്ങളെ അമ്മം കോവിലില് കൊണ്ടുപോയി കല്യാണം കഴിപ്പിച്ച്. കല്യാണം എന്ന് വെച്ചാല് രണ്ട് പൂമാല അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഒരു പുസ്തകത്തിൽ ഒപ്പിട്ട്. അത് കഴിഞ്ഞപ്പോ സദാചാര മൂല്യവും താർമിക ചുതിയൊക്കെ ടാർച്ച് ലൈറ്റും കുറുവടിയും ഒന്നുമില്ലാതെ മനസമാധാനത്തോടെ അവരെ വിട്ടുപോയി. എനിക്ക് ജന്മയിനി കല്യാണം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. കീതേ ഇത്തിക്കുട്ടിയെ പോലും വിളിക്കാൻ പറ്റിയില്ല. ആ ചേട്ടന് ഞാൻ സദാചാര മൂല്യത്തെയും താർമിക ചുതിയെയും കൈകാര്യം ചെയ്തത് നല്ല വേഷായിട്ട് പിടിച്ച്. നിനക്കിത്രയും തൻ്റെ ഇടം ഉണ്ടായിരുന്നോടീ ഗിരിയെന്ന് അങ്ങോരൊന്നീ കൂടുതൽ പ്രാവശ്യം ചോദിച്ച്. എവിടുന്ന് കിട്ടിയെന്ന് എനിക്കും അറിഞ്ഞൂടെ എന്റെ പൊന്ന് ചേട്ടാന്ന് ഞാനും പറഞ്ഞ്. എക്സ്ക്യൂസ് മീ മിസ്സിസ് ഗിരിജ, നിങ്ങളുടെ സമയം കഴിഞ്ഞു. നിങ്ങൾക്ക് സീറ്റിലേക്ക് മടങ്ങാം. സുഹൃത്തുക്കളെ, തീപ്പൊരിയും കണ്ണീരും കലർന്ന ഈ പെൺകഥ നമ്മൾ കേട്ടുകഴിഞ്ഞു. ലഞ്ചിന് ശേഷം നമ്മൾ ഈ കഥ സൈദ്ധാന്തികമായി ചർച്ച ചെയ്യുകയാണ്. ഡേ, വായ നോക്കി നിൽക്കാതെ ആ സ്ത്രീയെ അവിടെ എവിടെയെങ്കിലും പിടിച്ചുകൊണ്ടിരുത്ത്. അവര് നിന്ന് കറങ്ങുന്നത് കണ്ടില്ലേ? അപ്പോൾ സുഹൃത്തുക്കളെ, ഡൽഹി ജി എൻ യുയിൽ നിന്നും വന്ന് കേരളത്തിലെ ഗാർഹിക ജോലിക്കാരെക്കുറിച്ച് ഗവേഷണം ചെയ്യുന്ന കുമാരി അൻസൂയ ഖേറിന്റെ കണ്ടുപിടുത്തമാണ് ശ്രീമതി ഗിരിജ. ഔപചാരിക വിദ്യാഭ്യാസമോ സ്വന്തം കാലിൽ നിൽക്കാനുള്ള സാമ്പത്തിക സ്വാതന്ത്ര്യമോ ഇല്ലാതിരുന്നിട്ട് പോലും ഒടുവിൽ സ്വത്വം കണ്ടെത്തിയ ഗിരിജിയുടെ കഥ അപഗ്രന്ഥിക്കുന്ന പോസ്റ്റ് ലഞ്ച് സെഷനിൽ കുമാരി അൻസൂയ ഖേറും പങ്കെടുക്കുന്നുണ്ട്. പഞ്ചനക്ഷത്ര ലഞ്ച് കഴിഞ്ഞ് ആരും വീട്ടിലേക്ക് ഓടിക്കളയരുതെന്നും ചർച്ചയിൽ സജീവമായി പങ്കെടുക്കാൻ ഹാളിലേക്ക് തിരിച്ചു വരണമെന്നും ഈ അന്താരാഷ്ട്ര വനിതാ ദിന സെമിനാർ കമ്മിറ്റിയുടെ പേരിൽ ഞാൻ അഭ്യർത്ഥിക്കുന്നു.